الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم صدق الله العلي العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിച്ച് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരമാവധി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രീതി കാംക്ഷിച്ച് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിന് ധാരാളം സവിശേഷതകൾ, ഓരോ കാലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും സവിശേഷതകളും കാണും. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നേരത്തെയെല്ലാം നാം പറഞ്ഞുകൊണ്ടിരുന്ന പ്രയോഗം, നമ്മൾ മക്കളെ വളർത്തുക എന്നുള്ളതായി, സംസാരിക്കുന്ന ആള് കേൾവിക്കാരോട് എങ്ങനെയാണ് പറയുന്നത്? നന്നായി നീ നിന്റെ കുട്ടിയെ വളർത്തണം, നോക്കണം. നമ്മളായിരുന്നാലും നമ്മുടെ പേരമക്കളെ കുറിച്ച് മക്കൾക്ക് നൽകുന്ന ഉപദേശം അങ്ങനെയായിരിക്കും. നിന്റെ കുട്ടിയെ നീ നന്നായി വളർത്തണം. ഈ പറയുന്ന പ്രയോഗത്തിൽ വളർത്തുക എന്ന പ്രവൃത്തി നമ്മുടെ ഭാഗം നിന്നാണ് ഉണ്ടാകുന്നത്.
അവിടെ നമ്മളാണ് അധികാരികളായിട്ടുള്ളവർ. നമ്മളെങ്ങനെയാണോ വളർത്തുന്നത് അങ്ങനെ കുട്ടി വളരുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള റോളുകളൊന്നും അവിടെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഉണ്ടാവുകയില്ല. നമ്മൾ അവരെ വളർത്തുന്നു, അവർ വളർത്തുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിന്റെ പദാവലികൾ പോലും മാറുകയാണ്. കുട്ടികളെ നാം വളർത്തുക എന്നതിന് പകരം കുട്ടികൾക്കൊപ്പം നാമും വളരുക എന്നതാണ് രക്ഷിതാക്കളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നവർ പറയുന്നത്. കുട്ടികൾ സ്വയം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഘട്ടത്തെക്കുറിച്ചും പഠനം നടത്തിയിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ഘട്ടത്തിനും പ്രത്യേകമായിട്ടുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളിൽ നമ്മുടെ മക്കൾ വളരുന്ന ഈ കാലത്തിന്റെ പേര് ആൽഫ ജനറേഷൻ എന്നാണ്. ഈ ജനറേഷന്റെ പ്രത്യേകത അവർ നമ്മളെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഡിവൈസുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സൈബർ ലോകത്തിലാണ് അവർ കൂടുതലായും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ടെക്നോളജിയിൽ നമ്മളെക്കാളും വലിയ വിദ്യാഭ്യാസം അവർ അനുദിനം നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപകർ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാലം. ഒരു കാര്യം പഠിപ്പിക്കുന്നതിനിടയിൽ കുട്ടികളുടെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകരെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത്രയും വലിയ അപ്ഡേഷനുകളാണ് നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കും ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാകും. നമ്മുടെ മൊബൈലിൽ എന്തോ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വന്നാൽ, നമ്മളാണ് പ്രായം കൊണ്ട് വലുതെങ്കിലും 6 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്താൽ അതിമനോഹരമായി നിമിഷാർത്ഥം കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് അവർ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമ്മളിങ്ങനെ വാട്സാപ്പിന്റെ ലോകത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ വിട്ടിട്ട് പുതിയ ലോകത്തിലേക്ക് അവർ പറന്ന് പോയിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ണുരട്ടി പേടിപ്പിക്കൽ കൊണ്ട് മക്കളെ വളർത്താൻ നമുക്ക് കഴിയില്ല. നിരന്തരമായി ഉപദേശിച്ച് ഉപദേശിച്ചുകൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടി കഴിയില്ല. ഈ ഉപദേശങ്ങളൊക്കെ അവർ നിരന്തരമായി യൂട്യൂബിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിവൈസിൽ വേറെ പഠന മാധ്യമങ്ങളിലൂടെ അവർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേൾക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ കാണുന്നു എന്നതിന് പ്രാധാന്യമുള്ള ലോകത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മൾ അറിയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയും എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, എന്റെ മോള് ഈ കാര്യത്തിൽ ഭയങ്കര ഉഷാറുള്ള മോളാണ്, എന്റെ മോൾ സെക്കൻഡ് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ശരിയാക്കി തരും, ഞാനെല്ലാം ഓന്റെ കയ്യിലേക്ക് കൊടുക്കലാണ്, എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിനി നിൽക്കാൻ പറ്റില്ല. നമ്മുടേതാണ് മക്കൾ. ആ മക്കൾ അവർക്കും നമുക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. അങ്ങനെ മാറണമെങ്കിൽ മക്കളുടെ കൂടെ നമ്മളും വളരണം. മക്കളെ നമ്മൾ വളർത്തുന്നു എന്നതിന് പകരം മക്കളുടെ കൂടെ നമ്മളും വളരണം. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ പഠനങ്ങൾ നമ്മളും നടത്തണം. അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ഇടങ്ങളെക്കുറിച്ച്
അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ വികാസത്തെ കുറിച്ച് നമുക്ക് സാമാന്യ ധാരണകൾ ഉണ്ടാകും. നമ്മളേതോ ഒരു 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയും നമ്മുടെ മക്കൾ 21-ാം നൂറ്റാണ്ടിൽ 22-ാം നൂറ്റാണ്ടിലേക്ക് കൊതിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പഴയ പണ്ട് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണുള്ളത് എങ്കിൽ നമ്മുടെ മക്കളെ നമുക്കൊപ്പം വളർത്താൻ കഴിയില്ല. നമ്മുടെ മക്കളിലൂടെ നമുക്ക് കൺകുളിർമ അനുഭവിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കൾ നമുക്കും നാം അവർക്കും ഉപകാരം ചെയ്യുന്ന ആളുകളായി മാറുന്നു എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് മാറാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സന്നദ്ധമാവുക, നമ്മൾ സന്നദ്ധമാവുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. നമ്മൾ മാറാതിരുന്നിട്ട് കാര്യമേയില്ല. നമ്മളിങ്ങനെ മാറാതിരിക്കുന്നതിൽ എന്തോ വലിയ ഇസ്ലാമികത്തുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ടതില്ല. എനിക്ക് ഈ ഉപകരണത്തെ കുറിച്ചൊന്നും അറിയില്ല. നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈബറിടങ്ങളിലെ ചർച്ചയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ക്ലബ് ഹൗസുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയൽ ഭയങ്കരമായ ഇസ്ലാമാണ്. ഇയാൾക്ക് ഭൗതികമായിട്ടുള്ള ഒരു വിഷയത്തിലും താല്പര്യമില്ല. ഇയാൾ പരമമുദ്ധതിയാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റുദ്ധാരണ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലബ് ഹൗസുകളെ കുറിച്ച് അറിയുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന ഇടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മുടെ മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ വൈവിധ്യങ്ങളെ കുറിച്ചും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളെ കുറിച്ചും ആ അറിവിലേക്ക് അവർ എത്തിപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചും വഴികളെ കുറിച്ചും അറിയുക എന്നുള്ളത് ദീനിയായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നുള്ളത്. അങ്ങനെ അറിയുമ്പോഴേ മക്കളുടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു തുടങ്ങേണ്ടത്. മക്കൾക്ക് നിർദ്ദേശം കൊടുത്ത് മക്കളൊരു പണിയെടുക്കുകയും നമ്മൾ ആ പണി എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ പണിയെടുക്കുകയോ ചെയ്യുകയല്ല. നമ്മൾ പണിയെടുക്കുമ്പോൾ മക്കളെയും നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടേ വരേണ്ടത്. നമ്മുടെ കൂടെ തന്നെയാണ് നമ്മുടെ മക്കളെയും വളർത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർമ്മിക്കുന്ന സന്ദർഭമാണ് ഗ്രഹചുമാസം. അദ്ദേഹം കഅബാലയം ഉണ്ടാക്കുന്ന ആ രംഗം പറയുന്ന ഖുർആനിലെ ഭാഗം നോക്കൂ. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് വഇസ്മാഇൽ. കഅബാലയത്തിന്റെ ഭിത്തികൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിലും കൂടി പടുത്തുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ, ചെറിയ മോനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇവിടെ എന്താണ് ഈ കുഞ്ഞുമോനെ കാര്യം എന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആലോചിക്കുന്നുള്ളത്. ആ കുഞ്ഞിനാലാകുന്ന എന്തോ ഒരു കാര്യം, എന്തോ ഒരു ജോലി ഈ പ്രവർത്തനത്തിൽ നിർവഹിക്കാനുണ്ടാവും. അതുകൊണ്ട് കഅബാലയത്തിന്റെ ഭിത്തി പടുത്തുയർത്തുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും കൂടെ കൂട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, അതിന്റെ കഷണങ്ങൾ, ഇഷ്ടിക കഷണങ്ങൾ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുമ്പോ അത് എടുത്തു കൊടുത്താൾ ഇസ്മായിൽ അലൈഹിസ്സലാമയായിരിക്കും. അത് വെക്കാനുള്ള മണ്ണ് കുഴച്ചു കൊടുത്തിട്ടുള്ള ആള് ഇസ്മായിൽ അലൈഹിസ്സലാമയായിരിക്കും. ഇനി ഒന്നും തരത്തില്ലെങ്കിൽ താഴെ നിന്ന് നോക്കിയിട്ട് ഉപ്പ അത് നേരെയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, അതിന് വളവുണ്ട്, തിരിവുണ്ട് എന്ന് പറഞ്ഞ ആളായിരിക്കും ഇസ്മായിൽ അലൈഹിസ്സലാം. എന്തായിരുന്നാലും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കൂടെ ഇസ്മായിൽ അലൈഹിസ്സലാമയും കഅബാലയത്തിന്റെ ഭിത്തി പടുത്തുയർത്തുമ്പോഴുണ്ടാവുന്നു. അദ്ദേഹം വെറുതെ കൂട്ടിയതല്ല. അദ്ദേഹം കൂട്ടിയെന്നുള്ള പാഠം ഖുർആൻ പറയുന്നതും വെറുതെയല്ല. നമ്മളും മക്കളെ കൂടെ കൂട്ടിയാണ് വളർത്തേണ്ടത് എന്ന് പറയാനാണ്. നമ്മളിങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശക വ്യൂഹമായി നമ്മൾ മാറുകയും പണിയെടുക്കുന്ന പണിക്കാരായിട്ട് മക്കൾ മാറുകയും ചെയ്താൽ ഈ കാലത്ത് അങ്ങനെ ഒരു പണിയെടുക്കുന്ന
മക്കളായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് കിട്ടില്ല. നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കൂടെ അവരും എടുക്കാൻ വേണ്ടി തയ്യാറാണ്. ആ നിലയിൽ കൂടെ കൂട്ടുകയാണ് വേണ്ടത്. കൂടെ കൂട്ടിക്കൊണ്ടവരെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അങ്ങനെ ധാരാളം പാഠങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ഹദീസുകൾ കാണാം. റസൂൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹദീസ് കാണാം. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം സവാദികൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ഞാൻ നിനക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തോളിലൊക്കെ തട്ടിയിട്ടാണ് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്നെ അല്ലാഹു കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ബാലം നീ അറിയണം, അന്നൽ ഉമ്മത്ത മൊത്തം ജനങ്ങളെല്ലാവരും പിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിടിക്കുന്നത്? എന്റെ മോൾ എന്റെ കൂടെയാണ് വളരേണ്ടത്.
നമുക്ക് വളരാൻ വേണ്ടി കഴിയണം. മക്കളെ വളർത്തുക എന്ന ബാധ്യത വിട്ടുകൊണ്ട്, ആ പദാവലിയൊക്കെ വിട്ടുകൊണ്ട് മക്കളുടെ കൂടെ വളരുക, മക്കളോടൊപ്പം വളരുക. നമ്മൾ വലുതാവുകയാണ്, നമ്മൾ വളരുകയാണ്, നമ്മുടെ കൂടെ തന്നെ മക്കളും വളരുകയാണ്. അങ്ങനെ വളരുമ്പോഴേ നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാമിനെ അവരിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അവർക്കത് ഹൃദ്യമായിട്ട് നുകരാനും അനുഭവിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഫീൽ ചെയ്യാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ കൈവിട്ടു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നാം കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഒരു സ്ട്രെസ് ആയിരിക്കും അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുക. അതിനെ അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അവർ നമ്മളെ വിട്ടുപോവാണ് ചെയ്യുക. നമ്മളിന്ന് മാറി നിൽക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെ കാണാതിരിക്കുവാനാണ് അവര് അവസരങ്ങൾ കാത്തിരിക്കുക. അത് മാറണം. നമ്മളെ കാത്തിരിക്കുന്ന എന്റെ ഉപ്പയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നല്ലൊരു വിവരമാണത് ഒരു കുട്ടി കൊടുക്കുന്നത്. എന്റെ ഉപ്പയ്ക്ക് ഈ കോളേജിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നതാണോ ഏറ്റവും നല്ലത്? നമുക്ക് അഭിമാനമുണ്ടാവുക. എന്റെ ഉപ്പയ്ക്ക് ഡിവൈസിന്റെ ഏറ്റവും തെറ്റ് കാര്യങ്ങൾ അറിയാം. ഉപ്പയ്ക്ക് വയസ്സ് 50 ഉണ്ട്, പക്ഷേ ഈ ഉപകരണത്തെ കുറിച്ച് അപ്ഡേഷൻ ഉണ്ട്. ഉപ്പയ്ക്ക് എല്ലാം അറിയാം. ഒന്നും അറിയാതിരിക്കുന്നില്ല ഉപ്പയ്ക്ക് എന്ന് പറയുന്നിടത്താണോ മക്കൾക്ക് അഭിമാനമുണ്ടാവുക എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. എല്ലാം അറിയാം എന്ന് പറയുന്നിടത്താണ് മക്കൾക്ക് അഭിമാനമുണ്ടാവുക. അതുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറയലാണ് അഭിമാനം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ലോകത്തേക്ക് പോകലേയില്ല, ഓളെന്തെല്ലോ ചെയ്യുന്ന കാണാം, ഓനെന്തെല്ലോ ചെയ്യുന്ന കാണാം, എന്റെ മക്കൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവാണ് എന്ന് പറഞ്ഞ് പെരുമ നടിക്കുന്നിടത്തല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. അവർക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം എന്ന് പറയുന്നിടത്താണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഞാൻ ഓതി വെച്ചിട്ടുള്ള ആയത്ത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക്, നമ്മുടെ നാഥാ നമ്മളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കി തരണമേ. മോനെ മാത്രം മുസ്ലിമാക്കണമേ എന്നല്ല, എന്നെയും നല്ല മുസ്ലിമാക്കണം, എന്റെ മോനെയും നല്ല മുസ്ലിമാക്കണം. വമിൻ ദുരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തല്ലക്, നമ്മുടെ സന്താനങ്ങളിൽ നല്ല മുസ്ലിംകളായിട്ടുള്ള ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കി തരണമേ. വാരിന മനാസിക്കന, നമ്മുടെ ആരാധനാ വഴികളൊക്കെയും നമുക്ക് നീ കാട്ടിത്തരണമേ. വസുബ് അലൈന, നമുക്ക് നീ മാപ്പ് തരണമേ. ഇന്നത്താം തത്വാബു റഹീം, തീർച്ചയായും നീ ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. നമ്മൾ മക്കളുടെ കൂടെ ജീവിക്കുമ്പോഴേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയും. മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മക്കളുടെ കൂടെ തന്നെ നമ്മൾ ജീവിക്കണം. മക്കളുടെ അഭിരുചികൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. മക്കളുടെ സ്വാദും ഇഷ്ടവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. എങ്കിലേ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ പ്രത്യേകമായ ഉദ്ദേശങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അങ്ങനെ ഒന്നിച്ചുകൊണ്ട് വളരുമ്പോഴാണ് ഹൃദയത്തിന്റെ ഉള്ളിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെയുള്ള പ്രാർത്ഥനകൾ കടന്നു വരിക. വിശ്വാസിയുടെ ജീവിതം മുഴുക്കയും പ്രാർത്ഥനയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ആഹാരം കഴിക്കും, നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരം നടത്തുന്നു, നിങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് ഒന്നിച്ച് ഉറങ്ങാൻ പോകുന്നു. ഉറങ്ങാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരസ്പരം അന്വേഷിക്കുന്നു. മക്കൾ പ്രാർത്ഥന നടത്തുന്നു, മാതാപിതാക്കൾ പ്രാർത്ഥന നടത്തുന്നു, വീട്ടിലുള്ള എല്ലാ ആളുകളും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന നടത്തുന്നു. എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് ഉണരുന്നുള്ളത്. ആ വീട് സജീവമാകുന്നത് ഒന്നിച്ചുള്ള ഉണർച്ചകൾ കൊണ്ടാണ് സജീവമാകുന്നുള്ളത്. ഏതോ നേരത്ത് ഉപ്പ എഴുന്നേൽക്കുന്നു, ഏതോ നേരത്ത് ഉമ്മ എഴുന്നേൽക്കുന്നു, പിന്നെ ഏതോ സമയത്ത് അവർക്ക് തോന്നുമ്പോൾ മക്കൾ എഴുന്നേൽക്കുന്നു എന്നതല്ല. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പാതിരാവിലുണ്ടാവുന്ന വീട്ടിലെ ഒരു കലബിലയുടെ ഉണർച്ചയുടെ സ്വരമുണ്ടല്ലോ. വിശ്വാസികളുടെ കുടുംബങ്ങൾക്കകത്ത് അത്താഴത്തിന്റെ നേരത്ത് മാത്രമല്ല ആ ഉണർച്ചയുടെ സ്വരങ്ങൾ ഉണ്ടാവേണ്ടത്, എല്ലാ ദിവസവും ഉണ്ടാവേണ്ടുന്ന ഉണർച്ചയുടെ സ്വരങ്ങളാണത്. നമ്മൾ കുറച്ച് ദിവസം ഒരുപക്ഷെ പള്ളിയിലേക്ക് സുഖേന നടന്നു പോകുമ്പോ മകന്റെ ഡോറിൽ മുട്ടിയിട്ട് ആ പള്ളിയിൽ പോകാമെന്ന് പറയേണ്ടി വരും. പക്ഷേ അതൊരു ശീലത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോ നമ്മളെക്കാളും മുന്നേ എഴുന്നേറ്റ്
കൊണ്ട് നമ്മളെ മുറ്റത്ത് കാത്തിരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറും. നമ്മുടെ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ട് സുഖിന് കിടന്നുറങ്ങിയാൽ, നമ്മൾ മക്കളോട് നമസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് കാതെടുത്തിട്ട് നമ്മൾ സുഖിന് കിടന്നുറങ്ങിയാൽ, ആ മക്കൾ എങ്ങനെയാണ് സുഖിന് എഴുന്നേൽക്കുന്ന മക്കളാവുക? നമ്മൾ നല്ല പോലെ മനസ്സിലാക്കി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഉപദേശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളല്ല, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ. അവരിന്നും സ്ക്രീനിലേക്ക് ഇങ്ങനെ കണ്ണയച്ചുകൊണ്ടേയിരിക്കുന്ന മക്കളാണ്. സ്ക്രീൻ എന്ന് പറയുന്നത് കാഴ്ചയുടെ ഒരു സിമ്പിൾ മാത്രമാകുന്നു. കാണുന്ന കാഴ്ചയെ അനുകരിക്കാൻ വേണ്ടിയാണ് മക്കൾ കാത്തിരിക്കുന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂടെയാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സുബ്ഹി ഉണരുന്നു, നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് വരുന്നു, ഉമ്മ സുബ്ഹി ഉണരുന്നു, ഉമ്മ സുബ്ഹി ഉണർന്ന് പെൺമക്കളെയും വിളിച്ചു നിർത്തുന്നു, ഉമ്മ ഇമാമായി അല്ലെങ്കിൽ മക്കളെ ഇമാമ നിർത്തി ആ കുട്ടിനകത്ത് സുബ്ഹി നമസ്കാരം നിർവഹിക്കപ്പെടുന്നു, ഉപ്പയും ഉമ്മയും ഒന്നിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു, മക്കൾ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊന്ന് വളർത്തി നോക്ക്, ഇങ്ങനൊന്ന് വളർത്തി നോക്ക്. മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നന്മകൾ മാത്രം രണ്ടുപേരും സംസാരിക്കുന്നു, നല്ലത് മാത്രം രണ്ടുപേരും പറയുന്നു, നല്ലതിനെ കുറിച്ച് മാത്രം രണ്ടുപേരും ആലോചിക്കുന്നു, രണ്ടുപേരും ചെയ്യേണ്ടുന്ന വീടിന്റെ നന്മകളെല്ലാം രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് ചെയ്യുന്നു, രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് ദീനീയ ഹിജ്മത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കാൻ വേണ്ടി ഉമ്മയും ഉപ്പയും ഒന്നിച്ച് മത്സരിക്കുന്നു. ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു. തീർച്ചയായും 100 to 100 സംശയലേശമന്യേ ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയും. ഇങ്ങനെ വളരുന്ന കുടുംബത്തിലെ കുട്ടി സുബ്ഹിബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടിയായിരിക്കും. ഇങ്ങനെ നിർവഹിക്കപ്പെടുന്ന കുടുംബത്തിലെ ഇങ്ങനെ വളർത്തപ്പെടുന്ന കുടുംബത്തിലെ കുട്ടി പള്ളിയിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി കൊതിക്കുന്ന കുട്ടിയായിരിക്കും, ഖുർആൻ കയ്യിൽ വെക്കാത്ത കുട്ടിയായിരിക്കും. ഇൻഷാ അല്ലാ, നമ്മുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യമായപ്പോ നമ്മൾ പരിചരിക്കുന്നത് പോലെ നമ്മളുടെ പരിചരണം കണ്ടു വളർന്നിട്ടുള്ള മക്കൾ നമുക്ക് വാർദ്ധക്യമായി കഴിഞ്ഞാൽ പരിചരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന മക്കളായിരിക്കും. നന്മയായിരിക്കും അവരുടെ ഹൃദയം മുഴുവനായിട്ടും ഉണ്ടാവുക. നന്മയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുക. അവർ ദീനീയ ഹിജ്മത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുക എന്നത് അവർക്ക് പ്രയാസമുള്ള കാര്യമേ ആയിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മക്കളെ വളർത്താൻ തീരുമാനിക്കുന്നതിന് പകരം മക്കളുടെ കൂടെ വളരുവാൻ വേണ്ടി തീരുമാനിക്കണം, മക്കൾക്കൊപ്പം ഒന്നിച്ചുകൊണ്ട് വളരാൻ തീരുമാനിക്കണം, നമ്മൾക്കൊപ്പം നമ്മുടെ മക്കൾ വളരട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കണം. അഭിമാനത്തോടുകൂടി എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കളോട് പറയാൻ വേണ്ടി കഴിയണം, മോനെ ഉപ്പാനെ കണ്ടില്ലേ, എന്റെ മോൻ ഉപ്പാനെ പോലെയാവണം, എന്റെ മോൻ ഉമ്മാനെ പോലെയാവണം എന്ന് പറയാൻ വേണ്ടി കഴിയണം. ഉമ്മാനെ പോലെയാവണം എന്ന് പറയണമെങ്കിൽ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ ഉമ്മയുടെ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും ആ കുട്ടിക്ക് കണ്ണിറയെ കൺകുളിർമയാൽ കാണാൻ വേണ്ടി കഴിയണം. ഉപ്പയെ പോലെയാകണം, ഉപ്പാനെ കണ്ടുപഠിക്കണം. ഉപ്പാന്റെ മോൻ എന്ന് പറയുമ്പോ കണ്ടുപഠിക്കാൻ എന്തെല്ലാമോ കാര്യങ്ങൾ ഉപ്പയിൽ ഉണ്ടാവണം. കണ്ടുപഠിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉപ്പയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കണ്ടുപഠിക്കും. അതുകൊണ്ട് പിന്നീട് നാളെ കേട്ടിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ വളരുക, മക്കൾ നമ്മുടെ കൂടെ വളരട്ടെ, മക്കൾ നമ്മുടെ കൂടെ തന്നെ വളരട്ടെ. അവരുടെ ഇടങ്ങളെയും അവരുടെ ഉപയോഗങ്ങളെയും മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളും കുറെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ശ്രമിക്കുക. ആ നിലയിലുള്ള ജേണലുകൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ നിലയിലുള്ള ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ നിലയിലുള്ള ടെക്നോളജികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. റബ്ബുൽ ഇസ്സത്ത് ആ നിലയിൽ അവൻ നമുക്ക് നൽകിയിട്ടുള്ള കൺകുളിർമയാകുന്ന മക്കളെ കർമ്മങ്ങൾ കൊണ്ട് കൺകുളിർമ അനുഭവിക്കുന്നവരായി അനുഭവിക്കുവാനുള്ള തോഫീഖ് നൽകി. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.